VAT നടപ്പാക്കിയ അന്ന് തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ തല തല്ലിച്ചിരിക്കും. അതിൽ ഇന്ന് കിട്ടിയിട്ടുള്ള, എനിക്ക് ഫുജേറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് എന്റെ കയ്യിൽ ഒരു 10 ഗ്രാം സ്വർണമുണ്ട്, ഞാനത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ, എല്ലാ ജ്വല്ലറീസും സ്വർണം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർ എക്സ്ചേഞ്ച് മാത്രമേ പറ്റുള്ളൂ, വിൽക്കാൻ വേണ്ടിയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. അഥവാ കൊണ്ടുപോയി വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ജ്വല്ലറി ഉടമ എത്ര വാറ്റ് തരും എന്നുള്ളതാണ് ഫുജേറി എന്നൊരാൾ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കുറെ പേരോട് ചോദിച്ചു, അവസാന ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ആ ഉത്തരം പറഞ്ഞുതരാം. അതിനു മുമ്പ് വാറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, രണ്ടാമതൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഞാൻ ഇവിടുന്ന് വാറ്റ് കൊടുത്തുകൊണ്ട് ടെലിവിഷൻ വാങ്ങി, അതായത് ടാക്സ് ഒക്കെ എല്ലാം അടച്ചുകൊണ്ട് ടി വി വാങ്ങി. നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എയർപോർട്ടിൽ അവർ ടാക്സ് ചോദിക്കുന്ന സമയത്ത് ഞാൻ വാറ്റിന്റെ ബില്ല് കാണിച്ചാൽ പോരെ? ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുതരാം. എയർപോർട്ടിൽ നമ്മൾ അടയ്ക്കുന്നത് വാറ്റ് അല്ല, കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. അത് കൊടുക്കൽ നിർബന്ധമാണ്, അതല്ലാതെ അവർ കടത്തിവിടാൻ സാഹചര്യമില്ല. ഇനി അടുത്തത്, എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഫീ ഇല്ല എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്, സ്കൂൾ ഫീയുടെ കാര്യത്തിലാണ് ഈ വാറ്റ് ഒഴിവാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ സ്കൂൾ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ചില സ്കൂളുകൾ പറയുന്നു വാറ്റ് ഉണ്ടെന്ന്, ചില സ്കൂളുകൾ ഇല്ല എന്നും പറയുന്നു. അക്കാര്യത്തിൽ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹയർ എഡ്യൂക്കേഷൻ അതായത് കോളേജ് പഠനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് വാറ്റ് ബാധകമാണ്. യുഎഇയിൽ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജുകളിലല്ലാത്ത എല്ലാ പ്രൈവറ്റ് കോളേജുകളിലും വാറ്റ് ബാധകമാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും, ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ദുബായ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, മറ്റേതെങ്കിലും, ഞാൻ പേര് പറയാത്ത മറ്റേതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഈ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ 400,000 ഒക്കെയാണ് കോഴ്സ് ഫീ എങ്കിൽ അതിന്റെ ഒരു 5% 20,000 വാറ്റിന് വേണ്ടി കണ്ടെത്തേണ്ടി വരും. പിന്നെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇവിടെ താമസിക്കുന്നതിന്റെ റെന്റ് 50,000 ആണെങ്കിലും 100,000 ആണെങ്കിലും 200,000 ആണെങ്കിലും എത്രയാണ് ആനുവൽ റെന്റ്, അതിന് 5% വാറ്റ് കൊടുക്കേണ്ട, ഫ്രീ ആണ്, 0% ആണ് റെന്റിന്റെ കാര്യത്തിൽ. താമസിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ഷോപ്പ് നിങ്ങൾ റെന്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 5% കൊടുക്കണം. പിന്നെ റെന്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ റെന്റിന്റെ കൂടെ അല്ലാതെ നിങ്ങൾ പാർക്കിംഗ് സ്പേസ് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതിന് 5% വാറ്റ് കൊടുക്കേണ്ടി വരും. ഇനിയും പോയിന്റ്സ് ഒത്തിരി ആളുകളോട് ഷെയർ ചെയ്യാനുള്ളത്, ഒന്ന് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ആവട്ടെ, കാർ ഇൻഷുറൻസ് ആവട്ടെ, പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആവട്ടെ, ഏത് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും 5% വാറ്റ് ബാധകമാണ്. പിന്നെ ഒരു ചോദ്യം എനിക്ക് വന്നിരുന്നത്, യൂസ്ഡ് കാർ ആണെന്നുണ്ടെങ്കിലും വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു പ്രോഡക്റ്റ് ആണ്, കൺസ്യൂമബിൾ ഐറ്റമാണ്, അതുകൊണ്ട് 5% വാറ്റ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സംശയം വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, വെജിറ്റബിൾസിന് വാറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടക്കുന്നത് കണ്ടു. വെജിറ്റബിൾസ് എന്നല്ല, ഗ്രോസറിയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലായാലും മറ്റേതെങ്കിലും ഗ്രോസറിയിലും എന്ത് ഗ്രോസറി ഐറ്റം ആണെന്നുണ്ടെങ്കിലും 5% വാറ്റ് ബാധകമാണ്, നമ്മളത് കൊടുക്കണം. ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് സാധനം വാങ്ങിയ സമയത്തും നിങ്ങൾക്ക് കാണിച്ചിടാൻ സാധിക്കും, 134 ദിർഹമാണ് ബില്ല് വന്നിട്ടുള്ളത്. 134 ദിർഹം വന്നതിൽ 6.39 ആണ് വാറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഗ്രോസറിയിൽ കുറെ വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം അതിൽ വാങ്ങിയിട്ടുണ്ട്, അതിന് വാറ്റ് ബാധകമാണ്. പിന്നെ വിസ എമിറേറ്റ്സ് ഐ ഡി, ഇവയ്ക്ക് രണ്ടിനും വാറ്റ് ബാധകമല്ല. വിസ ഫീ അതുപോലെ എമിറേറ്റ്സ് ഐ ഡിയുടെ ഫീ മാത്രം കൊടുത്താൽ മതി. പക്ഷേ അതിന് നമ്മൾക്ക് സർവീസ് ചാർജ് ആയിട്ട് ഒരു 10 ദിർഹവും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള കൊറിയർ ചാർജ്, അങ്ങനെ 35 ദിർഹം വരുന്നുണ്ടാവുമല്ലോ ചാർജ്, അതിന്റെ 5%, അതായത് എനിക്ക് തോന്നുന്ന ഒരു നോമിനൽ ആയിക്കൊണ്ട് 1.75 ദിർഹം, 1 ദിർഹവും 75 ഫിൽസും വാറ്റ് കൊടുക്കേണ്ടി വരും. ഇനി അതാണ്, നാട്ടിലേക്ക് പണം അയക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും വാറ്റ് ബാധകമല്ല. പക്ഷേ മണി എക്സ്ചേഞ്ചുകാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫീയുടെ കൂടെ 1 ദിർഹം കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, അവരുടെ സർവീസ് ചാർജിന് 5% വാറ്റ് വരും. പിന്നെ സ്വർണം, അതിന്റെ പണിക്കൂലി, ഇതിന് രണ്ടിനും വാറ്റ് ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. സ്വർണം പണിക്കൂലി എല്ലാം നോക്കിയിട്ടല്ലല്ലോ നമുക്കൊരു ബില്ല് കിട്ടുന്നത്, അവരുടെ ഇൻവോയ്സിൽ 3 ഗ്രാം സ്വർണം ഇത്ര അതിന്റെ വില എന്നുള്ളതായിരിക്കുമല്ലോ ഉണ്ടാവുക. ആ ബില്ലിൽ എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് അതിന് വാറ്റ് 5% കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇന്നത്തെ സ്വർണ വില 1 ഗ്രാമിന് 150 ദിർഹമാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു 7.5 ദിർഹം വാറ്റിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. പിന്നെ ഓർക്കുക, എയർ ടിക്കറ്റ് ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും വാറ്റ് ഇല്ല. പിന്നെ ഏതാണെന്നുള്ളത്, കാർ ലോൺ, പേഴ്സണൽ ലോൺ രണ്ടിനും വാറ്റ് ഇല്ല. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് ഏതാണെന്നുണ്ടെങ്കിലും വാറ്റ് ഇല്ല, പ്രൊവൈഡഡ്
കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിന് 5% വാറ്റ് കൊടുക്കേണ്ടി വരും. ഈ വാറ്റ് എല്ലാം പറയുന്നത് ഏത് ബിസിനസ് സംരംഭമാണെങ്കിലും 375,000 ദിർഹം ആനുവൽ ടേണോവറുള്ള കമ്പനികൾ മാത്രം വാറ്റ് കൊടുത്താൽ മതി. അതിൽ താഴെ ആനുവൽ ടേണോവർ വരുന്ന, അതായത് ഡെയിലി ഒരു 1,000-1,100 ദിർഹത്തിൽ താഴെയാണ് വരുമാനമെങ്കിൽ, ആ കമ്പനികളൊന്നും കടകളൊന്നും, അത് ചെറിയ പെട്ടിക്കടകളോ അല്ലെങ്കിൽ കുബസ് വിൽക്കുന്ന കടകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാറ്റേ ബാധകമല്ല. അവർക്ക് ഇപ്പോഴുള്ള രീതിയിൽ തന്നെ ബിസിനസ് പോകാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെട്ടിക്കടയിൽ നിന്നാണെങ്കിലും ചായ, ഒരു ദിർഹത്തിന് ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ബില്ല് കിട്ടേണ്ടത് കൺസ്യൂമർ എന്നുള്ളവർക്ക് നമ്മുടെ റൈറ്റ് ആണ്. പക്ഷെ തൽക്കാലത്തേക്ക് ഈ ബിസിനസിന്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ചായക്കടയിലോ പെട്ടിക്കടയിലോ ഒന്നും പോയിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ അടിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്താണ് എല്ലാവരും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്നുകൂടി കോപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ രണ്ട് പോയിന്റ് പ്രത്യേകം പറയേണ്ടത്, ഈ വാറ്റ് വരുന്നതോടുകൂടി യു എ ഇ എക്കോണമിയിലേക്ക് ഈ വർഷം മാത്രം പമ്പ് ചെയ്യാൻ പോകുന്നത് 1,200 കോടി ദിർഹമാണ്. അടുത്ത വർഷം വരാൻ പോകുന്നത് 20 ബില്യൺ, അതായത് 2,000 കോടി ദിർഹമാണ്. ഇത്രയും പൈസ യു എ എക്കോണമിയിലേക്ക് വരുന്നതോടുകൂടിയിട്ട് യു എ എക്കോണമിയിൽ പുതിയ പുതിയ പ്രോജക്ട്സ് വരും, കൂടുതൽ പേർക്ക് ജോലി കിട്ടും, ഉള്ള ആളുകളുടെ ജോലിക്ക് ഒന്നുകൂടി ഗ്യാരണ്ടി കിട്ടുമെന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കടകളെല്ലാം വാറ്റ് കളക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അത് അവരെടുത്ത് വെക്കുന്നതല്ല, അത് നേരെ തന്നെ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാലറി വേണം, വാറ്റ് വന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നില്ല, വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സാലറിയുമായിട്ട് ഇത് കണക്റ്റഡ് അല്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെയുള്ള മിക്ക സ്ഥാപനങ്ങളും യാതൊരു തരത്തിലും റെക്കോർഡ് കീപ്പ് ചെയ്യാറില്ല. കുറച്ച് വലിയ സ്ഥാപനങ്ങളല്ലാതെ ഒരു ഇന്റർമീഡിയറ്റിലോ അല്ലെങ്കിൽ താഴെയുള്ള സ്ഥാപനങ്ങളൊന്നും റെക്കോർഡ്സ് കീപ്പ് ചെയ്യാറില്ല. റെക്കോർഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് ഒന്നുകൂടി പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ വാറ്റിലൂടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 10,000 ദിർഹം വരെ ഫൈൻ വരും. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അതോർക്കുക. അതോടൊപ്പം തന്നെ സാധനങ്ങളുടെ ഐറ്റംസിന്റെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും 15,000 ദിർഹം വരെ ഫൈൻ ഉണ്ടാക്കുന്ന കാര്യം കടയുടമകൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം. സ്വർണം ഞാൻ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ എനിക്ക് കടയുടമ വാറ്റ് തരുമോ എന്നുള്ളതായിരുന്നു, ആ വാറ്റ് ടാക്സ് അദ്ദേഹം എനിക്ക് തരുമോ എന്നുള്ളതായിരുന്നല്ലോ. അങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, അതായത് നമ്മൾക്ക് കൺസ്യൂമർ ആയിട്ടുള്ള നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന് വാറ്റ് കൊടുക്കേണ്ടതില്ല എന്നാണ് ജ്വല്ലറി ഉടമയിൽ നിന്ന്, ചില ജ്വല്ലറികൾ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് വാറ്റുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. fazlu@arn.ae എന്നുള്ള ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹിറ്റ് എഫ് എമ്മിന്റെ ഹോട്ട്ലൈൻ നമ്പറായ 0444555967 എന്ന നമ്പറിലേക്ക് വിളിക്കാം. പരമാവധി ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് 4007 എന്നുള്ളത് ഹിറ്റ് എഫ് എമ്മിന്റെ SMS നമ്പറാണ്. അതിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും.